കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കൊച്ചി മെട്രോയിലെ യാത്രയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന KMRL നടപടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മടക്കയാത്ര സൗജന്യ പദ്ധതിയും മെട്രോ വൺ കാർഡ് ഉടമകൾക്ക് കൂടുതൽ കിഴിവും ലഭ്യമായതോടെ കൂടുതൽ യാത്രക്കാർ മെട്രോയിൽ എത്തിത്തുടങ്ങി. ഒക്ടോബർ 3 മെട്രോ സർവീസ് മഹാരാജസ് വരെ നീട്ടിയത് മുതൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായിരുന്നു. കൊച്ചി മെട്രോ സ്പെഷ്യൽ ഓഫറുകളും എത്തിയതോടെ മെട്രോയിൽ യാത്രക്കാരുടെ എണ്ണവും കൂടി. മെട്രോ വൺ കാർഡ് ഉടമകൾക്ക് 20% കിഴിവ് 30% ഉയർത്തി. മറ്റുള്ളവർക്ക് മടക്കയാത്ര സൗജന്യം കൂടിയായതോടെ സ്ഥിരം യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. തിരക്കൽപ്പം കൂടിയിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. സാധാരണക്കാർക്കും മെട്രോ ഉപയോഗിക്കാനുള്ള ഒരു തോന്നല് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഹോസ്റ്റലിന് തൊട്ട് ഫ്രണ്ടിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. ബസ്സിൽ കയറാറില്ല. കീശ കീറാതെ എല്ലാ വിഭാഗക്കാർക്കും മെട്രോയിൽ കയറാമെന്ന സ്ഥിതി വന്നു. പ്രത്യേകിച്ച് ചെറിയ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ബസ്സിനെ അപേക്ഷിച്ച് കൂടുതൽ ടിക്കറ്റ് നിരക്കില്ല. സമയവും ലാഭം. റഫ്ലി അറൌണ്ട് 2 hours വിൽ ഗോ ഇൻ ദ ട്രാൻസ്പോർട്ട് ഇറ്റ്സെൽഫ്. ഇപ്പോഴാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി. ഇറ്റ് ടേക്സ് റഫ്ലി 12 to 15 minutes ഫോർ മീ ടു റീച്ച് ഫ്രം MG റോഡ് ടു ലുലു കൗണ്ടർ. നിലവിൽ December 23 വരെയാണ് മടക്കയാത്രാ സൗജന്യം. ഈ കാലാവധി നീട്ടി നൽകുകയോ അല്ലെങ്കിൽ എത്രയും വേഗം സീസൺ ടിക്കറ്റ് പദ്ധതി കൊണ്ടുവരികയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഓഫറുകൾ എത്തിയതോടെ മെട്രോ സാധാരണക്കാരനും കൈപ്പിടിയിലൊതുങ്ങുമെന്ന ചിന്ത വന്നു. ഈ ചുവട് പിടിച്ച് നീങ്ങിയാൽ മെട്രോ കൂടുതൽ ജനകീയമാകുമെന്നതിന്റെ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യനെറ്റ് ന്യൂസ്.